ഏത്? നീ എന്റെ അനിയത്തിയോട് ചെയ്ത പോലെയാണോ? പക്ഷെ അതിനിവിടെ പോലീസില്ലേ? കോടതി നിയമമില്ലേ? ഇത് കാടാണ്, ഇവിടെ കാടിന്റെ നിയമമാണ്. നീ എന്താ മാവോയിസ്റ്റ് ആണോ? എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണോ? അതിനെനിക്ക് നിന്നെ കൊന്നിട്ട് എന്ത് കിട്ടാനാ? പത്രത്തിലൊക്കെ വാർത്ത വന്നല്ലോ നിങ്ങൾ എന്റെ അനിയത്തിയോട് മൃഗീയമായിട്ട് എന്തോ ചെയ്യാൻ ശ്രമിച്ചു. മൃഗങ്ങളെ കുറിച്ച് തനിക്ക് എന്തറിയാം? കളിയാക്കുകയാണോ? ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന കാടാണ്. മനുഷ്യത്തോ മൃഗത്തോ ഒക്കെ ഇവിടുന്ന് പഠിച്ചിട്ട് നാട് കാണാം. എനിക്കൊന്നും പഠിക്കണ്ട, അതിനെ കുറിച്ച് അറിഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല. എന്നാ പറ, മൃഗങ്ങൾക്ക് എന്തിനാ വാല്? മനുഷ്യർക്ക് എന്തുകൊണ്ട് വാലില്ല? നിക്കച്ചി, ഞാനൊന്ന് ആലോചിക്കട്ടെ. സമയം കഴിയാറായി. 10, 9 ഓടിക്കാനല്ലേ. കുറച്ചൊക്കെ ശരിയാണ്. ഓരോ മൃഗങ്ങൾക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് വാല് കൊടുത്തിരിക്കുന്നത്. പൂച്ചക്ക് ബാലൻസ് ചെയ്യാന്, കുരങ്ങന് മരച്ചില്ലകൾ ചാടി പിടിക്കാന്, പശുവിനും പോത്തിനൊക്കെ ദേഹത്തിരിക്കുന്ന പ്രാണികളെ ഓടിക്കാന്, നായ്ക്ക് നന്ദി കാണിക്കാന്, അങ്ങനെ അങ്ങനെ. അരേ വാ, അടിപൊളി. അപ്പോ പുറം ചൊറിയാനും മനുഷ്യന്റെ കൈയിലുണ്ടല്ലേ വാലില്ലാത്ത. ഒരു ചോദ്യം കൂടി. ആനയ്ക്ക് 4 കാല്, കടുവയ്ക്കും 4 കാല്, മൃഗങ്ങൾക്ക് എന്താ കാല് മാത്രമേ ഉള്ളോ, കൈയില്ലേ? ഈ കൈ കാലെന്നൊക്കെ നമ്മളിട്ട പേരല്ലേ. നിന്റെ മുഖത്തിന് മൃഗങ്ങളുടെ പേരെന്താന്നറിയോ? ജംഗോ
തനിക്ക് ഈ കുയില് പോകുന്ന എന്തുകൊണ്ടാന്നറിയോ? തവള കരയുന്നതും നായ കുറക്കുന്നതും എന്തുകൊണ്ടാന്നറിയോ? അത് ഞാൻ പറയേച്ചി, കുയില് കൂവണത് ഇണയെ ആകർഷിക്കാനല്ലേ. അതിന് കുയില് കൂവണമെന്ന് നിന്നോടാരാ പറഞ്ഞ കുഞ്ഞാ? കുയില് ചെലപ്പോ പാട്ട് പാടുന്നാണെങ്കിലോ, ചെലപ്പോ വർത്താനം പറയുന്നാണെങ്കിലോ. അങ്ങനെയാണെങ്കിൽ മഴ പെയ്യുമ്പോ സന്തോഷിക്കണ തവള കരയാവൂലല്ലോ, ചിരിക്കല്ലേ ചെയ്യ. സിംഹം സിംഹത്തിന്റെ കുഞ്ഞാവയ്ക്ക് താരാട്ട് പാടുന്നതിനാ മനുഷ്യന്മാര് ഗർജനം എന്ന് പറയുന്നത്. വിനു, നീ എന്റെ അനിയത്തിയോട് ചെയ്തതേ മനുഷ്യത്വം അല്ല മൃഗത്വം അല്ല. അവളുടെ കരച്ചിലും തേങ്ങലും ഒക്കെ നിനക്ക് വെറും ഒച്ച മാത്രമായിരുന്നു. തന്നെ ഞാനൊന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല. പക്ഷെ മൃഗത്തെ എന്താന്ന് താൻ അറിയണം. മൃഗങ്ങൾ ആരെയും ബലാത്സംഗം ചെയ്യാറില്ല, ഭക്ഷണത്തിനായിട്ടുള്ള അതൊന്നിനെയും കൊല്ലാറില്ല, ജാതിയോ നിറവോ ലിംഗമോ ഒന്നും നോക്കാറില്ല. മനുഷ്യരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി നീ മനുഷ്യനാവരുത്, നിന്നാൽ കൊട്ടിഘോഷിക്കുന്ന മനുഷ്യത്വം വരുത്. മൃഗത്വമാണ് വേണ്ടത്, മഹനീയമായ മൃഗത്വം. മനുഷ്യന്മാർക്ക് ഇനി എപ്പോഴായിരിക്കും പരിണാമം സംഭവിക്കുക?